David is to me. Glory be to some of our time. But the I say before in the naked. Amen. Some practice. Malin has a station. As some garden of time, I will get my party. Then you are happy to get a chain. Don't let me ask it today for me with that job. Every day, another thing, nothing. It seems I'm a super service. Amen. പൗലോസ്ലിഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 4:13 17 വാക്യങ്ങൾ. സഹോദരനെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദർ പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ഗുരുവിൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴുകുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമ്മതിക്കപ്പെടും. എന്നാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും അധ്യായം 11 വാക്യം 17 മുതൽ 27 വരെ യേശു പുനരുത്ഥാനവും ജീവനും. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബേഥനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്ഥാപിയോ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മത്തായിയെയും മറിയത്തെയും അവിടുത്തെ സഹോദര പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നടന്ന് കേട്ടപ്പോൾ മത്ത ചെന്നവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ എഴുത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ എഴുത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, കർത്താവേ, ഈ ലോകത്തിലേക്ക് വന്നിരുന്ന പ്രാന്തിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദയാധികളുടെ പാപങ്ങൾ മാറ്റിക്കൊള്ളുകയും സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാശനം ഇതാവശ്യത്താൽ ശ്രമിച്ചാകാശത്തിലേക്ക് വിശുദ്ധിയാകുന്നു. ഞങ്ങളുടെ ജീവന്റെ മരണവും മരണവും ആത്മാവ് വ്യത്യാസിനിയാകുന്നു. ജീവന്റെയും മനസ്സിനാഥനും ഇതാവത്തെ ലക്ഷ്യത്താൻ്റെ സർവീസിന് ആമേശുകൊണ്ടുള്ള പള്ളിയിലേക്ക് പള്ളി സമിതിയിലേക്കുള്ള രാത്രയാത്രയുടെ ക്രമീകരണം അവിടെ വായിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കായിക സംഘം, പുറകിൽ കാൽനടയായി പോകുവാൻ ആഗ്രഹിക്കുന്നവർ നീങ്ങുക. അതിന് പിന്നിലായി ദേഹവും ഒപ്പിച്ചുകൊണ്ടുള്ള ആംബുലൻസ്. അവർക്ക് പിന്നിൽ വാഹനങ്ങളിൽ വന്നവർ അവരുടെ വാഹനങ്ങളുമായി നീങ്ങുക. സെമിത്തേരിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരകരുളിയാൻ കഴിവില്ല. പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അടയട്ടെ അന്തിമയാത്ര.
എന്നും എന്നേക്കും. സഹജന്മാരെ സ്നേഹിത ഗണമേ, യാത്രയിതാ ചോദിക്കുന്നു നിങ്ങളെ. ചെയ്തതിനെല്ലാം വിജിതാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം ഊമുന്നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ അനുദിനമലിനോടോർത്തണമേ. ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോശ്ലം പ്രാപിപ്പതിനാ. നീയെന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിന്റെ ചെളികാറ്റകളും അക്ഷയരാജ്യം നേടാനുതകും േ. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിട എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിട. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോ